70,000 ملائكة അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചിലരുടെ വീട്ടിൽ ചെന്ന അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്നേ, ഉംറയ്ക്ക് പോയപ്പോ ഇങ്ങനെ എന്തിനാ കാക്ക വീട്ടിൽ നിരത്തി വെച്ചിരിക്കണേ? എടോ എല്ലാ ദിവസവും ഓരോ ഖുർആൻ എടുത്ത് വെച്ച് ഒരു സൂറത്തെങ്കിലും ഓതടോ, ഒരായത്തെങ്കിലും ഓത്, ഒന്ന് ബഹുമാനിക്കൂ, ഒന്ന് ആദരിക്കൂ, അതിനെ കരയിപ്പിക്കരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഓതു, ഇന്ന് മുതൽ ഓതൂലേ? ഓതുവോ? എന്തോതും 114 സൂറത്തുണ്ട്. 6,666 ഉണ്ടെന്നാണ് ഞാൻ പറയില്ല, 6,600 പരം ആയത്തുകളുണ്ട്. ഏതെങ്കിലും ഓതൂല്ലേ? ഓതുവോ? ഏതായത്തോതും ഞാൻ തന്നെ പറഞ്ഞു തരട്ടെ. ഓതുവോ? ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്തോതിയ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഒരൊറ്റ ആയത്തോതിയ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എന്താ പ്രതിഫലം പറ? കാക്കാമാൻ, എന്താ പ്രതിഫലം? സ്വർഗം. ഓതുവോ? ഓതുവോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഒരായത്ത, ഒരു സൂറത്തല്ല, പായസം താഴെ വീഴരുത്, കൈപൊക്കിക്കും. ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവർ ഖുർആനിലെ ഒറ്റ ആയത്ത്. പൊക്കട കൈ പൊക്കടങ്ങായി, വെണ്ടി വലത് കൈ പൊക്കടങ്ങിയ ഇൻഷാല്ലാ മൊബൈല് താഴെ വീഴരുത്, പിടിച്ചോ ഇപ്പോഴും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായത്ത്? ഏതായത്ത് അവസാനം പറഞ്ഞാൽ മതിയോ? ഏതായത്? ഖുർആനിൽ ആയത്തിൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏതായത്? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي ഈ ആയത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പറ കാക്കാമാരെ, മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അത് ഇവിടെ ഇരുന്ന് പോവോ? ഇല്ല. അപ്പൊ ഈ ആയത്തോതിയ മരിക്കണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, സിറാജ് ഉസ്താദ് കൊള്ള, ആദ്യമായിട്ട് ഒരു വയല് കേക്കണേ, നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്തോതിയ സ്വർഗത്തിൽ നേരെ കൊള്ളാടാ, നല്ല വയല് അല്ലേ, ഒറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാം. നിന്നെ വിറ്റ കാശ് അല്ലാടത്തുണ്ട്. അല്ല ആരാ ഏറ്റവും വലിയ തന്ത്രശാലിയ? അല്ല എപ്പോഴാ ഓതണ്ടേ? നിസ്കരിച്ച് നിസ്കാരം പായിലിരുന്ന 5 വക്കത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരം പായിലിരുന്ന
سكارا فايلي لنغندنغا لاية تلقروسي 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 فايلي لنغندنغا لاية والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا كبي برا يغيا عبدالذي ولدت أمك باكيا والناس حولك يضحكون سرورا Operation Theatre in the village, tension and its angu to Mingo to Nadana Vapa, Avapa in Namala no Kichirichu, Namala Kanda Varilla over in Namada Mugatano Kichirichu, Yendin, Sacha, Ibili Subulum, Namada Mugatano Kichirichu, Ibili Subulum, Namala no Kichirichu, Pache Namalo, Asamay is the Karayway Idam. ولدت أمك بكيا والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك لاحكا مسرورا ഇവിടെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും നീ മരിച്ചുപോയെന്ന് അന്ന് കുടുംബക്കാരും നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ അന്ന് നിലവിളിയാ ഉമ്മ കരയുന്നുണ്ട് വാപ്പ കരയുന്നുണ്ട്
أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله بنت بشد ما يقرأ عمر يمنع الإيمان ودقود بين أمريكار نقل شهادة قديمة فرنة بين أمريكار نقل مسلماء بين أمريكار اللاد أمريك اللاد أمريك اللاد أبرم دعاء سيد دنيا يقول لبرم مرنا قتارا أدقون لنا بريء برتبرود براي بغيار ورنا للا مرنا منو ورنا للا مرنا منو الله بند فريسة ما يقرأ آن لبر آية إن ترياتري مدلو سادي مريك من كالة طول مور ما يقول لك كالة طول الله بند فريسة ما يقرأ آن لبر آية الكرسي فارا ينام جي من نتير ما نتبر إنك الله ترمنا وبا إنك الله ترم وبا إن سبتنجل كمنا فنجل ورد نولا مرنا مرنا ورد نولا مرنا مرنا الله دين كوري نللا مرنا مرغيا ينجني يولا مرنا مرغيو ينجني يولا مرنا مرغيو مهانايا آدربايا پربادك النبي محمد مصطفى صلى الله عليه وسلم تنغلون صحابيان سعد رضي الله تعالى عرب مقدامت بيسل مسلم آي مقدد آرامت بيسل وفاتا يا صحابيان سعد رضي الله تعالى عرب نقول عمد كل من مسلم آي جيبت الله آر كل من جيبت دو آر برسمان جيبت دو فكي آجر بكار مريت بو الله بند عرش كلم مغيا ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനമുണ്ടല്ലോ അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങുകയാണ് ആറു കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ജനാസ കണ്ടവർ പറയുന്നു സഅദ് എന്തൊരു പ്രകാശവാ സഅദ് എന്തൊരു പുഞ്ചിരിയാ സഅദ് ഉറങ്ങുകയാണോ സഅദ്
سعيد رضي الله تعالى عنه بند مغنى نبر بدبن مبدن ألبد فدق يا منوهر ما يبود مرن ما يرمو منوهر ما يبود مرن ما يرمو الله سعيد رضي الله تعالى عنه بند جنازة كند فوق يا سعيد رضي الله جنازة كند فوق الله بند برمادك صلى الله عليه وسلم تنلود صحابة فرائم نبي يا رسول الله مدي نبي ميتين فارم إلا نبي ميتين فارم إلا نبي صحابة نوكم الله بند برمادك تلل برل قطية نڑکو گيا الله بند برمادك صلى الله عليه وسلم തങ്ങളു അവിടുന്ന് തള്ളവരള കുത്തിയിട്ട് നടക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് നബിയേ തള്ളവരള കുത്തിയിട്ട് നടക്കുന്നത് കണ്ടല്ലോ കാരണം എന്താണ് നബിയേ സ്വഹാബാ 70000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബാ ആ സ്വഹാബികളുടെ ജനാസ കബറടക്കാനെ സ്വഹാബികളുടെ ജനാസ ചുമക്കാര് ആകാശത്തു നിന്നും മലക്കുകൾ ഇറങ്ങി വന്നല്ലോ കൊണ്ട പരിശുദ്ധമായ ഖുർആൻ ഉദുമന്ന് തീരുമാനിച്ചവര് നിർത്തുകയാ നിർത്തുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉദുമന്നവർക്ക് റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ് ഈമാനുള്ള മരണമാണ് ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണമാണ് കാണുന്നവര് മുഴുവനും കൊതിച്ചു പോകുന്ന മരണമാണ് അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ അഭിലാഷവും അത് തന്നെയല്ലേ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളെ വരണമടാ കള്ളുകുടികനും പെണ്ണുപിടിക്കനും വ്യഭിചാരിയും പരിശുദ്ധനെന്നവനും ലോട്ടറി എടുക്കുന്നവനും നിസ്കരിക്കാത്തവനും അഹങ്കാരിയും ഏഴായിച്ചടിയും പരദൂഷണവും പറന്നുകൊണ്ട് നടക്കുന്നവനല്ല നിന്റെ ജനാസ എടുക്കേണ്ടത് നിന്റെ ജനാസ ചുമക്കേണ്ടത് നിന്റെ മയ്യത്ത് നമസ്കരിക്കേണ്ടത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ നമസ്കാരത്തിലേക്ക് കടന്നു വരികയാ പടച്ചുറപ്പേ സഅദ് റളിയല്ലാഹു തആല അർഹുവിന്റെ ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മണ്ണ് കസ്തൂരിയായിരിക്കുകയാ വീടിന്റെ റൂമിന്റെ അകത്ത് മുഴുവനും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് പടച്ചവരെ ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ സഅദ് റളിയല്ലാഹു തആല അർഹുവിനെ സ്വപ്നം കാണുമ്പോ അവിടുന്ന് ചോദിക്കുന്നു സഅദ് അല്ലാഹു നിനക്ക് നല്ല മരണം തന്നല്ലോ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ ഖബറിന്റെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ എങ്ങനെയാ സഅദ് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്തായിരുന്നു സഅദ് എത്ര നന്മയാണ് ചെയ്തത് സഅദ് സഅദ് റളിയല്ലാഹു തആല അർഹു പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഞാൻ പിടിച്ച സുന്നത്ത് നോക്കും അല്ലാഹു അതിന് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് ആയത്തുൽ കുർസി ഇന്ന് ഓതിക്കഴിഞ്ഞു ഇൻഷാല്ലാ നാളെ മുതൽ എല്ലാ ദിവസവും ഓർമ്മയോടുകൂടി പാരായണം ചെയ്യ് നല്ല മരണം കിട്ടും ഒന്ന് രണ്ട് നിന്റെ ജനാസ കാണാനും ചുമക്കാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സൗദി അറേബ്യയുടെ ഭരണാധികാരിയോ അല്ല വരുന്നത് അല്ലാഹുവിന്റെ മലക്കുകൾ വരും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മൂന്ന് നിനക്ക് കുഴിക്കുന്ന ഖബറിലെ മണ്ണ് പോലും നീ ഒന്ന് വാരിയിട്ട് നീ ശ്വസിച്ചു നോക്ക് അതിനകത്ത് സുഗന്ധമുണ്ടാകും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് മജ്ലിസിനൂർ ഓതണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളെപ്പോ വരും അതുകൊണ്ട് ഞാൻ നിർത്തുകയ അല്ലാഹു നമ്മളുടെ ഈ സംഗമം അല്ലാഹു പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനി ബാക്കി ഏഴെണ്ണം ഞാൻ ബാക്കി വെക്കുകയാ
ഏഴ് കാര്യങ്ങൾ ഇനി ബാക്കി വെക്കുന്നു. ഇൻഷാല്ലാ അള്ളാഹു ആയുസ്സും ആരോഗ്യവും തന്ന എവിടെങ്കിലൊക്കെ വെച്ച് ബാക്കി പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ചുകൂടി പോകുന്നതിൽ, പിരിഞ്ഞു പോകുന്നതിൽ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. അൽഹംദുലില്ലാ, ഈ സംഘാടകരുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ്, ഈ സംഘാടകരുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ്. അള്ളാഹു അവരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വേറെ ഒന്നുമല്ല ഉസ്താദെ, ഒരു ആംബുലൻസ് വാങ്ങണം, ഒരു ആംബുലൻസ് വാങ്ങണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വണ്ടിയിൽ കയറാൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. അള്ളാഹു അങ്ങനെ ഒരവസ്ഥ തരല്ലേ പടച്ചവനെ. കാരണം നമ്മൾ കാണുന്നവരാ, ഓരോ ആംബുലൻസുകൾ റോഡിലൂടെ പാഞ്ഞു പോകുമ്പോ, ജീവനും കൊണ്ട് പോകുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഈ കൂട്ടായ്മ, ഈ ചെറുപ്പക്കാർ, അവരുടെ ആഗ്രഹമാണ് അൽഹംദുലില്ലാ, ഒരു ആംബുലൻസ് വാങ്ങണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഉസ്താദെ, ഇന്നത്തെ മജ്‌ലിസിൽ നിന്ന് ഉസ്താദ് ചോദിക്കണം, കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിർബന്ധിച്ചു വാങ്ങേണ്ടതല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മനുഷ്യൻ, നിങ്ങൾ ചിന്തിക്ക്, ജീവനും കൊണ്ട് ഏതൊരു വണ്ടിയും ആംബുലൻസ് വരുമ്പോ മാറിക്കൊടുക്കും. കാരണം അതിനകത്തൊരു മനുഷ്യന്റെ ജീവന, ജീവന് വല്ലാത്ത വിലയാ. അതുകൊണ്ട് ഇങ്ങനെ പാഞ്ഞു പോകുന്ന അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗം പിടിച്ച് കിടക്കുന്ന എത്രയോ പേരുണ്ട്. കൊറോണയുടെ ഒക്കെ സമയത്ത് ആംബുലൻസുകൾ വന്നു പോകുന്ന നമ്മൾ കണ്ടവരാ. അപ്പൊ അൽഹംദുലില്ലായുടെ ചെറുപ്പക്കാർ, ഒരു ആഗ്രഹമുണ്ട് അൽഹംദുലില്ലാ, ഒരു ആംബുലൻസ് വാങ്ങണം. എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ ഏകദേശം 3.5-4 ലക്ഷം രൂപയോളം ചെലവ് വരും ഒരു ആംബുലൻസ് വാങ്ങാൻ. അൽഹംദുലില്ലാ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയും ഒറ്റയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്താണോ പറ്റുക, എന്നെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ